ഹായ്, അപ്പോൾ എന്നൂര് ഗോത്ര പൈതൃക ഗ്രാമത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ നിങ്ങൾ ഇന്ന് പരിചയപ്പെടുന്ന എന്നൂര് ഗോത്ര പൈതൃക ഗ്രാമമാണ്. ഇത് നമ്മുടെ വൈത്രിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പം കുറച്ച് നാളായിട്ട് ഓപ്പൺ ആയൊരു ഏരിയയാണ് എന്നൂര്. അപ്പം എല്ലാവർക്കും അതിൻ്റെ വിശേഷങ്ങൾ ഞാനിന്ന് പങ്കുവെക്കാം. അപ്പം ആദ്യമായിട്ട് നമ്മൾ ഇതിപ്പോൾ നമ്മുടെ വൈത്രിയിലാണുള്ളത്. വൈത്രിയിൽ നിന്ന് നമ്മൾ വെറ്റിനറി ഹോസ്പിറ്റലിൻ്റെ അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടാണ് നമുക്ക് മുകളിലോട്ട് പോകാൻ വേണ്ടി. അവിടെ നമുക്ക് ഒരാൾക്ക് അഡൽസിന് 50 രൂപയും ചിൽഡ്രൻസിന് 20 രൂപയാണ് ചാർജ് വരുന്നത്. അതുപോലെ തന്നെ ഫോറിനേഴ്സ് ആണെങ്കിൽ 150 രൂപയാണ് ചാർജ് വരുന്നത്. പിന്നെ സ്റ്റിൽ ക്യാമറയ്ക്കൊക്കെ എക്സ്ട്രാ ചാർജ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് നമുക്ക് ജീപ്പ് സർവീസിന് പ്രത്യേകം ടോക്കൺ എടുക്കണം. എന്നിട്ട് വേണം നമുക്ക് മുകളിലോട്ട് പോകാൻ വേണ്ടി. അതുപോലെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യേണ്ടവരൊക്കെ ഇതിനുള്ളിൽ വേണം വണ്ടി പാർക്ക് ചെയ്യാൻ. പിന്നെ നമുക്ക് ഒരു കുറച്ച് നേരം ഒരു ജീപ്പ് സഫാരിയാണ്. ഓഫ് റോഡ് ജീപ്പ് സഫാരി എന്ന് പറയാൻ പറ്റില്ല. ഫുള്ള് കോൺക്രീറ്റും ടാർക്കിട്ട് നല്ല റോഡിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഒരു ഓഫ് റോഡ് ജീപ്പ് സഫാരിയുടെ ഫീല് നമുക്കിവിടെ കിട്ടില്ല. അങ്ങനെ വയനാട്ടിലെ ഓഫ് റോഡ് ജീപ്പ് സഫാരി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പോകേണ്ടത് 900 കണ്ടിയാണ്. 900 കണ്ടിയിൽ ഓഫ് റോഡ് ജീപ്പ് സഫാരി ശരിക്കും ഫേമസ് ആണ്. ശരിക്കും നമുക്കൊരു കറക്റ്റ് ഒരു ഓഫ് റോഡ് ഫീലിംഗ് കിട്ടുന്ന ഒരു ഏരിയ ആണത്. ഇപ്പം നമ്മൾ കുടചാതിരിയിലൊക്കെ പോയ ഒരു നല്ലൊരു ഫീല് കിട്ടുന്ന ഒരു ഏരിയ തന്നെയാണ് നമ്മുടെ 900 കണ്ടിയിലുള്ളത്. അപ്പം ഇവിടുത്തെ ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. ശരിക്കും നമ്മുടെ ഗോത്രവർഗത്തിൻ്റെ അവരുടെ കൾച്ചറും അവരുടെ കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്താൻ വേണ്ടിയുള്ളൊരു ഏരിയയാണ് നമ്മുടെ ഈ എന്നൂര്. പിന്നെ പട്ടികവർഗ വികസന വകുപ്പും വിനോദസഞ്ചാര വകുപ്പും സംയുക്തമായിട്ടാണ് എന്നൂര് ഗോത്ര പൈതൃക ഗ്രാമത്തിൻ്റെ പദ്ധതി കംപ്ലീറ്റ് ചെയ്തത്. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു കുന്നിൻ്റെ മുകളിലാണ്. അവിടുത്തെ ക്ലൈമറ്റാണ് അവിടുത്തെ മെയിനായിട്ടുള്ളൊരു അട്രാക്ഷൻ. അത്രയ്ക്ക് തണുപ്പും കോടയൊക്കെയുള്ളൊരു ക്ലൈമറ്റാണ്. മഴക്കാലത്തൊക്കെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണ് അവിടെ കിട്ടുക. അപ്പം അതുതന്നെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു അട്രാക്ഷൻ. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയനാട്ടിലെ ഗോത്ര വിഭാഗങ്ങളുടെ കൾച്ചറും അവരുടെ ആചാരങ്ങളും രീതികളും പിന്നെ അവരുടെ ഒരു സപ്പോർട്ടിങ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ട്രൈബൽ വില്ലേജ് അവർ പണികഴിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ നമുക്കറിയാം വയനാട്ടിലെ ധാരാളം വിനോദസഞ്ചാരികളാണ് ഡേ ബൈ ഡേ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അവർക്കൊക്കെ ശരിക്കും വന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റുന്നത് അവിടുത്തെ കൾച്ചറിനും കാര്യങ്ങളെ പറ്റി അറിയാൻ പറ്റുന്നതുമായ ഒരു നല്ലൊരു പ്ലേസ് എന്നൊക്കെ പറയാൻ പറ്റും. വയനാട്ടിൽ വരുന്നവർ എന്താണെങ്കിലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് തന്നെയാണിത്. അവരുടെ പണ്ടത്തെ ഓലമേഞ്ഞ വീടുകളും അതിനുള്ളിലെ സാധനങ്ങൾ അടുപ്പുകളും കാര്യങ്ങളൊക്കെ അവരെങ്ങനെ ജീവിച്ചു എന്നുള്ളതൊക്കെ ആയിട്ടുള്ള പൂർണ്ണമായിട്ടുള്ളൊരു വിവരം നമുക്കിവിടെ പോയാൽ നമുക്ക് കിട്ടാൻ പറ്റും. ഇപ്പോഴത്തെ പുതു തലമുറയ്ക്കൊന്നും അറിയാത്ത കുറേ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു പൈതൃക ഗ്രാമത്തിൽ പോയാൽ മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെയാണ് പഴയകാലത്ത് മനുഷ്യർ ജീവിച്ചിരുന്നതും അങ്ങനത്തെ ഒരു കൾച്ചറും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇവിടെ എങ്ങനെയാണ് വരേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വയനാട് സുൽത്താൻ ബത്തേരി എന്നൊക്കെ വരുന്ന സുൽത്താൻ ബത്തേരി മാനന്തവാടി എന്നൊക്കെ വരുന്ന ആൾക്കാർ നേരെ വൈത്തിരി കോഴിക്കോട് റോഡിലേക്ക് വരിക. അവിടുന്ന് വെറ്റിനറി ഹോസ്പിറ്റൽ ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിക്ക് സമീപമാണ് പൂക്കോട്. അവിടെയാണ് നമുക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ജീപ്പിന് വേണം മുകളിലേക്ക് പോകാൻ വേണ്ടി. അപ്പം അവിടെ പാർക്കിംഗ് ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ജീപ്പുണ്ട് മുകളിലേക്ക്. അങ്ങനെയാണ് നമുക്ക് മുകളിലേക്ക് പോകാൻ പറ്റുന്നത്. അപ്പം ഇതിവിടെ പിന്നെ ഇതിനടുത്തുള്ള ഡെസ്റ്റിനേഷൻസാണ് മെയിനായിട്ടുള്ള നമ്മുടെ പൂക്കോട് തടാകം, അതുപോലെ തന്നെ ഹണി മ്യൂസിയം. ഇതൊക്കെ തന്നെ നമുക്ക് എന്നൂരിനടുത്തുള്ള പ്ലേസുകളാണ്. ശരിക്കും ഇവിടെ ജീപ്പ് ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു തണുപ്പ് മനസ്സിലാവും. അത്രയ്ക്ക് തണുപ്പുള്ളൊരു ഏരിയയാണിത്. പിന്നെ ഇവിടെ മാറേണ്ട മെയിനായിട്ടുള്ള ടൈം എന്ന് പറയുന്നത് ഈവനിങ്സാണ്. ഈവനിങ്സാണ് ശരിക്കും ഇവിടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആക്കുന്നത്. അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ളൊരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് ആ ഒരു ഈവനിങ് ടൈമിൽ വരുന്നത്. നല്ല തണുപ്പും നല്ല കാറ്റൊക്കെ ആയിട്ട് ഒരു ഒരു പ്രത്യേക ഫീലാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഒരു ഫീല് തന്നെയാണ് നമുക്ക് ഈവനിങ് ടൈമിലൊക്കെ ഇവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈവനിങ് ടൈമിലാണ് നല്ല റഷ് വരുന്നത്. ഉച്ച ടൈമിലൊക്കെ ആൾക്കാർ കുറവായിരിക്കും. ഒരു ദിവസം ഏകദേശം 2000 ടോക്കൺ ഇവരിവിടെ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഒരു 1500 ടോക്കൺ ഓൺലൈനും ബാക്കി 500 ഇവിടെ നിന്നാണ് ഇഷ്യൂ ചെയ്യുന്നത്. ടോക്കൺ നമുക്ക് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ സ്ലോട്ട് ടൈമിംഗ് കിട്ടും. എന്നിരുന്നാലും ആൾക്കാരൊക്കെ സ്ലോട്ട് ടൈമിംഗ് മാറി ഈവനിങ്സിലൊക്കെയാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഈവനിങ്സാണ് ഇവിടുത്തെ ആ ഒരു ക്ലൈമറ്റ് ഫീൽ ചെയ്യാൻ പറ്റുക. ഇപ്പോൾ തന്നെ വെയിലുണ്ടെങ്കിലും പക്ഷേ നല്ല തണുപ്പാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതൊക്കെ തന്നെയാണ് ഇവിടുത്തെ മെയിനായിട്ടൊരു ഒരു കുന്നിൻ്റെ മുകളിലാണ് ഈ എന്നൂർ സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് പൂക്കോട് നമുക്ക് മെയിൻ റോഡിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലോട്ട് നോക്കിയാൽ നമുക്ക് എന്നൂര് ഗ്രാമം കാണാൻ പറ്റും. ഒരു കുന്നിൻ്റെ മുകളിൽ പുൽത്തേക്കിട്ടൊരു മുകളിൽ മനോഹരമായിട്ടുള്ളൊരു പ്ലേസാണ് നമ്മുടെ എന്നൂര്. അപ്പം കുറേ ആൾക്കാരൊക്കെ നടന്നു പോയി കണ്ടിട്ട് ഇറങ്ങി വരുന്നുണ്ട്. അപ്പം നമുക്ക് പിന്നെ അതിൻ്റെ വിശേഷങ്ങൾ കാണാം.
അപ്പോൾ നമുക്ക് ഇവിടുന്ന് കുറച്ച് ദൂരം നമുക്ക് നടന്ന് കയറാനുണ്ട്. ഈ കാണുന്ന ഏരിയയാണ് ആർട്ടേരിയ വരുന്നത്. പിന്നെ ഇതിൻ്റെ നമ്മൾ ട്രൈബൽ വില്ലേജ് ഏരിയ ഒക്കെ അതിൻ്റെ ടോപ്പിലാണ്. അവിടെ തന്നെ കഫ്റ്റീരിയസും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. നമുക്ക് കുറച്ച് ദൂരം നടന്ന് കയറാനുണ്ട്. എന്നാലും നമുക്ക് അതിൻ്റെ ഒരു ക്ഷീണമൊന്നും അനുഭവപ്പെടുന്നില്ല. അതുപോലത്തെ നല്ല ക്ലൈമറ്റും നല്ല തണുപ്പൊക്കെയാണ്. നമുക്ക് ക്ഷീണമൊന്നും അനുഭവപ്പെടില്ല. പക്ഷേ കുറച്ച് നേരം നടന്ന് കയറാനുണ്ട്. പ്രായമായവർക്ക് പോലും ഈസിയായിട്ട് നടന്ന് കയറാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ്. ഈ ഒരു കാണുന്ന ഏരിയയാണ് ആർട്ട് ഏരിയ വരുന്നത്. നമുക്ക് ആ ഏരിയ ഇറങ്ങി വരുമ്പം കാണാം. അപ്പോൾ നമുക്കിപ്പോൾ നേരെ ട്രൈബൽ വില്ലേജിൽ പോകാം. അവിടെ 6 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യും. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ട്രൈബൽ ഏരിയ കവർ ചെയ്യണം. അപ്പോൾ അതിനുകൊണ്ട് നമുക്ക് നേരെ ട്രൈബൽ ഏരിയയിലേക്ക് പോകാം. ഇറങ്ങി വരുമ്പോൾ ആർട്ട് ഏരിയ വഴി ഇറങ്ങി വരാൻ പറ്റുന്നതാണ്. അപ്പം ആൾക്കാരൊക്കെ നടന്ന് കയറുന്നുണ്ട്. വെയിലുണ്ടെങ്കിലും അതിൻ്റെ ചൂടൊന്നും നമുക്ക് അനുഭവപ്പെടുന്നില്ല. കാറ്റ് ഉണ്ട്, നല്ല തണുപ്പും ഉണ്ട്. ഈ സൈഡിലൊക്കെ നിന്ന് നമുക്ക് നല്ല വ്യൂ ആണ് കാണാൻ പറ്റും. ഒരു വൈത്തിരിയുടെ ഒരു ലോങ് വ്യൂ നമുക്ക് ശരിക്കും കാണാൻ പറ്റും. പിന്നെ ഇവിടെ സൈൻ ബോർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ശുചിമുറി ഉണ്ട്, കുടിവെള്ളമുണ്ട്, ഓഫീസ് റൂമുണ്ട്, ട്രൈബൽ എംപോറിയം, ട്രൈബൽ കഫ്റ്റീരിയ, ചിൽഡ്രൻസ് പാർക്ക്, അങ്ങനെ എല്ലാം കൂടെ കൂടിയ ഒരു ഏരിയ തന്നെയാണ്. നമ്മുടെ ഈ ഒരു 800 ഗ്രാമം എന്ന് പറയുന്നത് നമുക്ക് ഈവനിങ്ങും അല്ല വന്നു കഴിഞ്ഞാൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഏരിയ തന്നെയാണിത്. നമ്മളപ്പോൾ ഓൾമോസ്റ്റ് ഇതിൻ്റെ മുകളിലെത്തിയതിനേക്കും എവിടെയൊക്കെ ഇവിടെ നിന്നാണ് നമുക്ക് ട്രൈബൽ ഏരിയയിലേക്ക് പോകേണ്ടത്. ആ കാണുന്നതാണ്, അവിടെ താഴെ കാണുന്നതാണ് നമ്മുടെ ട്രൈബൽ വില്ലേജുകളും കാര്യങ്ങളൊക്കെ നമുക്ക് താഴെ കാണാൻ പറ്റും. ഞാനിപ്പോൾ നിങ്ങളെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നമുക്ക് ചെറിയ കഫ്റ്റീരിയകളും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ചെറിയ ടീ ഷോപ്പുകൾ, കരിക്ക്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്കിനി നേരെ ട്രൈബൽ ഏരിയയിലേക്ക് പോവാം. ഇവിടുത്തെ നമുക്ക് ചായ കുടിക്കണം, അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് ഇവിടെ നിന്നൊക്കെ ചായ കുടിക്കാൻ പറ്റും. പിന്നെ നമുക്ക് നേരെ ഈ കാണുന്നൊരു കഫ്റ്റീരിയയാണ്. പിന്നെ നമുക്ക് നേരെ താഴത്തോട്ട് പോവാം. അപ്പം ആ കാണുന്നതാണ് നമ്മുടെ നമ്മൾ പറഞ്ഞ ട്രൈബൽ വില്ലേജുകൾ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിനുള്ളിലോട്ടാണ് നമുക്ക് പോകേണ്ടത്. അപ്പം ഇവിടെ നിന്നൊക്കെ നോക്കുമ്പോൾ നല്ല മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ് കിട്ടുന്നത്. കുന്നിൻ ചെരുവുകളിൽ കുറേ ട്രൈബൽ വില്ലേജുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ്. ഇതൊരു ഫോട്ടോ പോയിന്റ്, ഇവിടെ ഇരുന്ന് നമുക്ക് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. ഇതൊക്കെ പിന്നെ ഓരോരോ ഷോപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇനി നേരെ നമുക്ക് ട്രൈബൽ വില്ലേജിലേക്ക് പോകാം. അവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് പരിചയപ്പെടാം, അവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് കാണാം. ഇവിടെ നിന്ന് തന്നെ കാണുമ്പോൾ അതിൻ്റെ ഒരു കുന്നിൻ ചെരുവിലെ നല്ല മനോഹരമായിട്ട് ഡിസൈൻ ചെയ്ത ഒരു ഏരിയ കാണാൻ പറ്റുന്നുണ്ട്. ഫുള്ള് പുല്ല് കൊണ്ടാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മണ്ണും പുല്ലും കൊണ്ടാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ഇനി അങ്ങോട്ട് പോകാം. ഇനി കുറച്ച് സ്റ്റെപ്പ് ഇറങ്ങി വേണം അങ്ങോട്ട് പോകാൻ വേണ്ടി. ഈ കാണുന്നതൊക്കെ ഷോപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ്.
അപ്പോൾ നമ്മൾ ട്രൈബൽ വില്ലേജിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് കയറിയിരിക്കുകയാണ്. ശരിക്കും ഒരു ചെറിയ മതിലൊക്കെ പോലെ ക്രിയേറ്റ് ചെയ്ത് കല്ല് കൊണ്ട് പാകിയൊരു ഏരിയയാണ്. ഇതൊരു അമ്പയത്ത് ഏരിയയാണ്. നമുക്ക് അമ്പയത്തും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന പഠിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഈ കാണുന്നത്. പിന്നെ അതിൻ്റെ അപ്പുറം നമുക്ക് നല്ല പുൽത്തകടുകളും കാര്യങ്ങളൊക്കെ കാണാം. ശരിക്കും നല്ലൊരു ക്ലൈമറ്റാണ് ഇവിടെ. നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് വേണം ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് നല്ല കാറ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ഉള്ളിൽ കൊണ്ട് നടന്നിട്ട് ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കാണാവുന്നതാണ്. ഇവിടെ നമുക്ക് ആദിവാസി ഗോത്രങ്ങളുടെ ശരിയും കലാപരിപാടികളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇവിടെയൊക്കെ ഓപ്പണായിട്ട് അവർ നമ്മൾ വരുന്ന ടൈമിൽ അവർ പ്ലേ ചെയ്യുന്നുണ്ടാവും. നമുക്ക് അങ്ങനെ നമ്മൾ വരുന്ന ടൈമിൽ അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ അവരുടെ ശരിക്കുള്ളൊരു കൾച്ചറും കാര്യങ്ങളൊക്കെ തമ്മിൽ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അതൊക്കെ തന്നെ അതുമല്ല അതും അതിനൊക്കെ അപ്പുറം തന്നെ ഇവിടുത്തെ ഒരു വൈബാണ്. നമുക്ക് ഇവിടുത്തെ ഇരിക്കാനും ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു നല്ലൊരു ഏരിയയാണിത്. അതുപോലെ തന്നെ അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
മനസ്സിലായി.